കണ്ടെത്തി. നഗരത്തിൽ ആളും അനക്കവും ഒഴിഞ്ഞു. ഇനിയുള്ളത് തെരുവുനായ്ക്കൾ മാത്രം. ഈ സമയത്താണ് കുഞ്ചാലമൂടിലെ അനധികൃത അറവുശാലകളിലേക്ക് കന്നുകുട്ടികളുമായി ലോറികൾ എത്തുന്നത്. രാത്രി ഒരു മണിക്ക് ഞങ്ങൾ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ആരുടെ മനസ്സും ഒന്ന് പിടയും. വീണുപോയ കിടാവിന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. പിറന്നു വീണിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ലോറിയിൽ നിന്ന് നേരെ അറവുശാലയിലേക്ക്. റോഡിൽ നിന്ന് 50 വാര മാത്രം അകലെ ജനവാസ കേന്ദ്രത്തിലാണ് ഈ അറവുശാല. ആരുടെയും ഒരു പരിശോധനയുമില്ലാതെ തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ ഇളമാടുകളെ കൊന്നുതള്ളുന്നു. പലപ്പോഴും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. നേരം പുലരുമ്പോഴേക്കും ഇളമാടുകൾ ആട്ടിറച്ചി എന്ന പേരിൽ ചന്തകളിലും ഹോട്ടലുകളിലും എത്തിയിട്ടുണ്ടാകും. ഇറച്ചി വാങ്ങാനെത്തുന്ന അപരിചിതരെ കബളിപ്പിക്കാൻ ഇതാ ഇതുപോലെ ആട്ടിറച്ചിക്കൊപ്പം കന്നുകുട്ടിയെയും കൊന്നു തൂക്കിയിടും. ചെറിയ 30 ദിവസം 40 ദിവസം പ്രായമുള്ള കന്നുകുട്ടികളിൽ, പശുവിന്റെ ചെറിയ കുട്ടികൾ, അതിനെ മട്ടണം പറഞ്ഞ് പാളയം മാർക്കറ്റ്, തിരുമല ഭാഗങ്ങള്, അവിടെ മാക്സിമം എല്ലായിടത്തും. കിലോയ്ക്ക് 200 രൂപയ്ക്ക് അറവ് കേന്ദ്രത്തിൽ നിന്ന് മാർക്കറ്റുകളിൽ എത്തിക്കുന്ന കന്നുകുട്ടികളുടെ മാംസമാണ് 450 രൂപയ്ക്കും 500 രൂപയ്ക്കും ആട്ടിറച്ചി എന്ന പേരിൽ നഗരവാസികൾ വാങ്ങി കഴിക്കുന്നത്. കഷ്ടിച്ച് 1 മാസം വരെ പ്രായമുള്ള കന്നുകുട്ടികളെയാണ് മട്ടൺ എന്ന രൂപത്തിൽ മാർക്കറ്റുകളിലും ഹോട്ടലുകളിലും വിറ്റഴിക്കുന്നത്. നിയമത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന ഇത്തരം അറവുശാലകൾക്കെതിരെ ചെറുവില നടക്കാൻ പോലും നഗരസഭയോ പോലീസോ എന്തിന് ആരോഗ്യവകുപ്പോ തയ്യാറാകുന്നില്ല. ക്യാമറമാൻ സുരേഷ് വിശ്വത്തിനൊപ്പം ആശാ ജാവേദ്, മനോരമ.